നമസ്കാരം എല്ലാവർക്കും. ബോൺവേസ് ട്രാവൽ ബാഗ് എൻ്റെ മലയാളത്തിലേക്ക് സുസ്വാഗതം. ബോൺവേസ് ട്രാവൽ ബാഗാണ് നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരുന്നത്. ബോൺവേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിൽ നിന്നും ഒരെണ്ണം നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരം മലയാളത്തിൽ മാത്രം സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ സമ്മാനം നിങ്ങളുടെ കയ്യിലേക്കെത്തും. 2 മിനിറ്റ് നേരം കുറച്ച് സ്മാർട്ടായിട്ടൊക്കെ സംസാരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ സമ്മാനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഇല്ല, നിങ്ങൾ ലേറ്റാക്കി പോവുകയാണ് ഈ 2 മിനിറ്റ് എന്നുള്ളത്, ഞാൻ ചിലപ്പോൾ കുറച്ച് 2.5 മിനിറ്റൊക്കെ ഒന്ന് സംസാരിക്കേണ്ടി വരും. അങ്ങനെയൊന്നും വരരുത്. പെട്ടെന്ന് തന്നെ വിളിച്ച് പെട്ടെന്ന് തന്നെ സംസാരിക്കുക, പെട്ടെന്ന് തന്നെ സമ്മാനം നേടുക. ഒന്നിൽ കൂടുതൽ ആളുകൾ വിജയിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കും. അപ്പോൾ എല്ലാവരും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ താഴെ കാണാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോണിൻ്റെ വോളിയം കൂട്ടിവെച്ചിട്ട് ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക. ഫോണിൻ്റെ വോളിയം അല്ല, ടിവിയുടെ വോളിയം കട്ട് ചെയ്യണമെന്ന് പറയാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അബദ്ധവശാൽ ഫോണിൻ്റെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോണിൻ്റെ വോളിയം കൂട്ടിവെച്ച് ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക. അതായത് ടിവിയുടെ വോളിയം ആവശ്യമില്ല. നിങ്ങൾ എപ്പോൾ മുതൽ കോൾ കണക്റ്റഡ് ആവുന്നു അപ്പോൾ മുതൽ നിങ്ങൾ ജസ്റ്റ് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടിവിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാമല്ലോ. 2 മിനിറ്റ് നേരമാണ് മലയാളത്തിൽ മാത്രം നിങ്ങൾ സംസാരിക്കേണ്ടത്. ഈ 2 മിനിറ്റ് നേരത്തിൽ ഞാൻ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കും. നമുക്ക് എന്തായാലും ബോൺവേസ് ട്രാവൽ ബാഗ് എൻ്റെ മലയാളത്തിൻ്റെ ഫസ്റ്റ് കോളറിലേക്ക് നമുക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എങ്ങനെ പേര്? എന്റെ പേര് ജോജി. ജോജി എന്ത് ചെയ്യാണ്? ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് ജോലി ചെയ്യുന്നു. എന്തായിട്ട് വർക്ക് ചെയ്യാ? ഞാൻ വിദ്യുശക്തി സംബന്ധമായ ജോലി. എങ്ങനെ, എന്തൊക്കെയാ, എന്താണ് അതിന്റെ സ്വഭാവം? ഞങ്ങളുടെ ജോലി മേലുകളിലേക്ക് വിദ്യുശക്തി പണികളാണ്. എങ്ങനെയാണത്? വീടുകളിലേക്ക് എങ്ങനെയാണ് സംഭവം? എങ്ങനെയാണ് അത്? നിങ്ങളാണോ അവിടെ എത്തിക്കുന്നത്? എന്താണ് അതിന്റെ നിങ്ങളെ പാട്ട് എന്താണ്? ഞങ്ങള് പുതിയതായി വീട് വെക്കുമ്പോൾ അതിന് വേണ്ട വിദ്യുശക്തി എല്ലാ മുറികളിലും എത്തിച്ചു കൊടുക്കുന്ന ജോലി. അതായത് നാട്ടിലെ വയറിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലത്തെ ജോലി അതാണോ പരിപാടി? അത് ശരി, അത് പറഞ്ഞാ മതിയല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ മക്കൾ. മക്കൾ എന്ത് ചെയ്യാ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ അവര്? ഒരാള് 4ാം തരത്തിൽ പഠിക്കുന്നു. ആ, മറ്റേയാളോ? 1ാം തരത്തിൽ പഠിക്കുന്നു. ആണോ? ഏത് സ്കൂളിലാ ഇവര് രണ്ടുപേരും പഠിക്കുന്നത്? സെയിം സ്കൂളിലാണോ? ആണോ അവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയാണോ പഠിക്കണേ? അതെ. ആണോ ഇവര് ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരാറുണ്ടോ? ഈ മക്കളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമോ? എപ്പോഴൊക്കെയാ പൊതുവെ? എങ്ങനെ അവര് കളിക്കാനൊക്കെ പോവോ? പുറത്ത് കളിക്കാനൊക്കെ പോവോ? ഈ നിങ്ങൾ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ അവര് കൂട്ടുകാരൊപ്പം കളിക്കാനൊക്കെ പുറത്തു പോവോ? അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോയി കളിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. 4ാം ക്ലാസ്സൊക്കെ നമ്മളൊക്കെ ഇപ്പൊ ജോയി ചേട്ടനൊക്കെ എത്ര എത്ര നാട്ടിലുണ്ടാകുന്ന സമയത്ത് എത്ര വയസ്സ് മുതൽ പുറത്തുപോയി കളിക്കാറുണ്ട്? അല്ല, നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ. ഒരു പ്രശ്നമല്ല, ഇവിടെ ഒരു കുഴപ്പമില്ല. നമ്മളെ താഴെ ഫ്ലാറ്റിന്റെ താഴെ പോയി കളിച്ചെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. കുട്ടികളെ കൂടെ പോയി വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുണ്ട്. മലയാളി കുട്ടികൾ ഇങ്ങനെ പുറത്തുപോയി കളിക്കുന്ന നല്ല രസം തന്നെ, അവർക്ക് അതൊരു എന്റർടൈൻമെന്റ് തന്നെയാ. ഇടക്കൊക്കെ അവര് ആ വീടിന്റെ അതാ ചോദിച്ചത്. വീടിന്റെ പുറത്തൊക്കെ എപ്പോഴാ അവര് ഒറ്റക്കൊക്കെ പോവാറുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ആണോ? ജോയി ചേട്ടൻ എവിടെയാ പഠിച്ചത്? നാട്ടിലെവിടെയാ പഠിച്ചത്? ഏത് സ്കൂളിലാ പഠിച്ചത്? ആ ശരി, എന്തായാലും കുഴപ്പമില്ല ജോയി ചേട്ടാ. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. 1 മണി വരെ, ജസ്റ്റ് 1 മണി വരെ മാത്രം വെയിറ്റ് ചെയ്ത്. ഓക്കെ, ആ ആയിക്കോട്ടെ. അന്ന് ഞാൻ വിളിച്ച് വിന്നറായി. എന്നെ അവിടുന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. അല്ല, വിന്നറായിട്ട് അതിനുശേഷം ലാസ്റ്റ് നറുക്കെടുപ്പിലൂടെ വിന്നറായിരുന്നോ? നറുക്കെടുപ്പില് വിന്നറായി എന്നോട് പറഞ്ഞ് ജ്യോതിച്ചേട്ടനെ NTVന്ന് വിളിക്കുമെന്ന്. 4ാം തീയതി ഏത് മാസമായിരുന്നു? ഈ മാസമായിരുന്നോ? ഓക്കെ, ഞാൻ എന്തായാലും അത് ശ്രദ്ധയിൽപ്പെടുത്തിക്കോളാം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല പൊതുവെ. ചിലപ്പോ ചേട്ടനെ വിളിച്ച സമയത്ത് ചേട്ടന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം. ഓക്കെ ശരി, എന്തായാലും വിളിച്ചതിൽ സന്തോഷം ജോയി ചേട്ടാ. താങ്ക് യു.
അപ്പോൾ ജോയ് ചേട്ടാ, ഇങ്ങനെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടൊക്കെ അറിയിക്കരുത്, പെട്ടെന്ന് തന്നെ അറിയിക്കുക. സനീഷ അല്ലെങ്കിൽ അഞ്ജന അല്ലെങ്കിൽ നമ്മുടെ വർഷ, ഒരുപാട് ആളുകൾ ഇവിടെ വി ജെസ് എല്ലാവരും ഓൾറെഡി ലൈവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ലൈവിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ പരാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്മാനം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് അത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക. നമ്മളത് അപ്പം തന്നെ ഇവിടെ ഈ സമ്മാനത്തിനായിട്ട് ഇവിടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്, അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടാവും, അവർക്ക് എന്തായാലും അതിനൊരു കാരണം ഉണ്ടാവും. അപ്പോൾ ആ കാരണം എന്താണെന്ന് നമുക്കും കൂടി അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. മലയാളത്തിൽ മാത്രം സംസാരിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോൺവേസ് ട്രാവൽ ബാഗാണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്. ഇന്ന് ഒരു ഫാമിലിയുടെ ഇങ്ങനെ ബോൺവേജിൻ്റെ ട്രാവൽ ബാഗ് ഇങ്ങനെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ബോൺവേജിൻ്റെ ട്രാവൽ ബാഗ് പല കളറുകളിൽ അവൈലബിൾ ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ പല കളറുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെയല്ല, ഈ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലാണ്. ഞങ്ങളുടെ അടുത്ത് ഒരു നിശ്ചിത കളേഴ്സ് ഉണ്ടാവും, ആ കളേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ എടുക്കാം, ഇല്ല നിങ്ങൾക്ക് ആ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഏത് കളേഴ്സാണ് അവർ തന്നിട്ടുള്ളത് അതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാതെ എല്ലാ കളേഴ്സിലും സാധനം അവൈലബിൾ ആണ്, പക്ഷേ അത് ഇവിടെയല്ല, എൻ ടി വിയിലല്ല. എൻ ടി വിയിൽ നിങ്ങൾക്കൊരു നല്ലൊരു ബോൺവേൻ്റെ ഒരു കിട്ടിലം ബാഗ് തന്നെയാണ് അത്. അതിൻ്റെ ഇപ്പം ബോൺവേജ് ട്രാവൽ ബാഗിൻ്റെ കളർ ഏതായാലും നമ്മളതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നാറില്ല. ഏറ്റവും നല്ല കളേഴ്സ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബോൺവേജിൻ്റെ ഒട്ടുമിക്ക കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പക്ഷേ എൻ ടി വിയുടെ ഗിഫ്റ്റിലല്ല, അത് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലാണ് അവൈലബിൾ. നിങ്ങൾ അവിടെ കൂടി പോയി മേടിക്കും. ഇന്ന് ഇവിടെ പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ സമ്മാനം മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് സമ്മാനം എടുത്തിട്ട് പോകുന്നുണ്ട്, അപ്പോൾ ബോൺവേജിൻ്റെ ട്രാവൽ ബാഗ് എടുത്തിട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ട്രാവൽ ബാഗാണല്ലോ, അത് കുത്തിരിക്കോമയുടെ എൻ്റെ മലയാളത്തിൻ്റെ മാത്രമാണല്ലോ, അതെന്താണ്, അത് ആരാണത് എന്ന് വെച്ചാൽ അവർ പറഞ്ഞു അത് കുത്തിരിക്കോമയിൽ സമ്മാനം കിട്ടിയാന്ന് പറഞ്ഞു. അവർ ഞാനാ, പക്ഷേ അവർക്ക് എന്നെ ഒരു പിടിയില്ല, എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല. ഇനി ചിലപ്പോൾ എന്നെ കണ്ടിട്ട് മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലായിട്ട് മനസ്സിലാകാത്ത പോലെയാണോ, മനസ്സിലായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടി മനസ്സിലാവില്ല എന്നാണല്ലോ, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ബോൺവേസ് ട്രാവൽ ബാഗാണ് സമ്മാനം തരുന്നത്, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം നിശേഷം ആവശ്യമില്ല, ഒട്ടും ആവശ്യമില്ല. ടി വിയുടെ വോളിയം തന്നെ ആവശ്യമില്ല, നമുക്ക് ഫോണിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഫോണിലൂടെ സംസാരിച്ച് നമുക്ക് ജസ്റ്റ് മലയാളത്തിൽ മാത്രം 2 മിനിറ്റ് നേരെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബോൺവേസിൻ്റെ ട്രാവൽ ബാഗാണ്. ബോൺവേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് പോയിട്ട് അടുത്ത കോളറിലേക്ക് പോകാം. ഓക്കെ, ഒരു ചെറിയ ബ്രേക്ക്. Have today? Spanish? Spanish omelet? Chefline, non-stick cookware for the world's best chef, you. നിങ്ങൾ ഒരു തൊഴിലന്വേഷകനാണോ? തൊഴിലവസരങ്ങൾ അറിയാൻ കഴിയാതെ പോകുന്നുണ്ടോ? യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടാത്തതിൽ നിങ്ങൾ നിരാശനാണോ? UAE പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഞങ്ങൾ അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എംപ്ലോയ്മെന്റ് സത്യസന്ധമായി കണ്ടുവരികയാണ്. ചോദിക്കുന്നത് എല്ലാം കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് കുറേ പണക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ്. വലിയ വിപത്താണ്. ചെറുപ്പക്കാരെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തിരിച്ചടി ഏറ്റിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നീ എൻ്റെ ഒരു നല്ല ശിഷ്യനാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു എൻ്റെ മലയാളം. എൻ്റെ മലയാളത്തിൽ തിരികെ എത്തുമ്പോൾ ഞാനൊരു പ്രത്യേകമായിട്ടൊരു വിശ്വസം അറിയിക്കാൻ കൂടി വന്നിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, പ്രജിൻ അഞ്ജു ദമ്പതികളുടെ കുട്ടി മിനിഷ്ക, മിഷ്ക
പേര് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മിഷ്കയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ പ്രജിൻ അഞ്ജു ദമ്പതികളുടെ വാവയാണ് മിഷ്ക. മിഷ്കയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ മിഷ്കയ്ക്ക് എല്ലാവിധ ബർത്ത്ഡേ വിഷസും അറിയിക്കുന്നു. ഒപ്പം എനിക്ക് തോന്നുന്നു പ്രജിൻ്റെയും അഞ്ജുവിൻ്റെയും ഫാമിലീസ് എല്ലാവരും ഇവിടെയുണ്ട്. അവരെല്ലാവരും ഈ കുട്ടിഞ്ഞു വാവയ്ക്ക് ഫസ്റ്റ് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എൻ ടി വിയിലേക്ക് ഇൻഫോ അറ്റ് ദ റൈറ്റ് നിങ്ങൾക്ക് എൻ ടി വിയുടെ തന്നെ മെയിലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അതും ഞങ്ങൾ പറയുന്നുണ്ടാവും. എന്തായാലും എല്ലാവർക്കും ഇത് ഇനി എല്ലാവരും അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രജിൻ അഞ്ജു മിഷ്കയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം അല്ലേ. ഞാൻ പൊതുവെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാറില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിലൊരു ചെറിയൊരു പ്രശ്നം അല്ലേ തുറന്നു പറയുന്നതാണ്. ഹലോ, നമസ്കാരം. ബോൺവേസ് ട്രാവൽ ബാഗ് എൻ്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ആരാണ്? നസി. നസി, സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, റെഡി, സ്റ്റാർട്ട് നൗ. കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നോ? എന്നിട്ടോ? ആ പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ? പ്രോഗ്രാം ഗെയിം സ്റ്റാർട്ട് നൗ പറഞ്ഞു. ദാ സമയം തുടങ്ങി നടന്നുകൊണ്ടിരിക്കുക. അയ്യോ, അല്ലല്ല, ഗെയിം സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ് 18 സെക്കൻഡ് ആയപ്പോ തന്നെ പ്രൈസ് എന്ന് പറഞ്ഞു. ഞാനത് കേൾക്കാൻ ഇല്ലല്ല, അത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിച്ച് തുടങ്ങുന്നത് കേട്ടോ. എന്തായാലും വിളിച്ചാലും സന്തോഷം. നെസ് ചേച്ചി വിളിക്കുക, വീണ്ടും വിളിക്കുക. അടുത്ത ആഴ്ച വിളിക്കാണ്ട് ഒരാഴ്ച കേപ്പിട്ട് വിളിച്ചാൽ ഉപകാരമായിരിക്കും നമുക്ക്. ഓക്കെ, ബബായ്. അപ്പോൾ ഒരു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മലയാളത്തിൽ മാത്രം സംസാരിച്ചെത്തും വേണം, പിന്നെ നമ്മുടെ നറുക്കെടുപ്പിൽ വിജയിക്കുകയും വേണം. അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ ആഴ്ച ഒരുപാട് ആൾക്കാർ വിജയിച്ചൊരു എപ്പിസോഡാണ്. എന്നിട്ട് അവസാനം നറുക്കെടുക്കാൻ നേരത്ത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ, കാരണം അവർ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും തോറ്റുപോയി. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ബോൺവേസ് ട്രാവൽ ബാഗ് എന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ആരാണ്? സച്ചിൻ. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, സ്റ്റാർട്ട് നൗ. സച്ചിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. സച്ചിൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഒന്നാം ക്ലാസ്സിലാണോ പഠിക്കണേ? ഒമ്പതാം ക്ലാസ്സിലാണ്. അത് ശരി, ഞാൻ വിചാരിച്ചു ഒന്നാം ക്ലാസ്സിലാണ്. ഒമ്പതാം നേരത്തോ? ഒമ്പതാം ക്ലാസ്സിലാണോ പഠിക്കണേ? ആ ശരി, ഓക്കെ. അപ്പൊ അച്ഛൻ ഇന്ന് എവിടെയും പോയോ? ഡ്യൂട്ടിക്ക് പോയോ? ഡ്യൂട്ടിക്ക് പോയോ? ഇന്ന് ഓഫ് ഇല്ല ആണോ? അപ്പൊ ഇന്ന് എവിടെയാ ഡ്യൂട്ടി? ഏതാ എന്ത് നോക്കുന്ന സ്ഥലത്ത്? മൃഗങ്ങളെ നോക്കുന്ന സ്ഥലത്തോ? എന്താണത് പരിപാടി? അച്ഛൻ എന്താണപ്പോ, ഡോക്ടറാണോ? അതെ, എന്ത് ഡോക്ടറാണ്? മൃഗങ്ങളെ നോക്കുന്ന ഡോക്ടറാണോ? അത് ശരി. അപ്പോ സച്ചിന് ഒരുപാട് മൃഗങ്ങളെയൊക്കെ ഇഷ്ടമാണോ? ഏതൊക്കെ മൃഗങ്ങളെ ഇഷ്ടം? വീട്ടിൽ എന്തൊക്കെയുണ്ട്? ആകെപ്പാടെ മീനേ ഉള്ളോ? അതെന്ത് പറ്റി? ആണോ? അപ്പൊ ഈ പിന്നെ പട്ടികളെ ഒന്നും ഇഷ്ടല്ലേ? പട്ടികളെ ഒന്നും വളർത്താറില്ലേ? ആ പക്ഷെ എന്നിട്ട് എന്ത് പറ്റി? ചേച്ചിക്ക് മേടിച്ചു കൊടുത്തില്ല? ആണോ? അപ്പൊ പപ്പയെപ്പോ വരിക തിരിച്ച്? ആണോ? എപ്പോഴും ഡ്യൂട്ടി ടൈം എങ്ങനെയാ പപ്പക്ക്? ഡ്യൂട്ടി എന്ന് പറയുന്നത് മലയാളമല്ല മോനെ. ഓക്കെ സച്ചിൻ, വിളിച്ചാലും സന്തോഷം. അപ്പോ അച്ഛൻ തിരിച്ചു വരുമ്പോ അച്ഛൻ്റെ അടുത്ത് ഒരു അന്വേഷണം ഒക്കെ പറയണം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ. അപ്പോ അച്ഛൻ, നമ്മുടെ നാട്ടിൽ വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതുപോലെ ഒരു മൃഗ ഡോക്ടറാണ്. മൃഗ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണല്ലേ മൃഗങ്ങൾ. അതായത് നമുക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ പോയി പറയാം എനിക്ക് പനിയാണ്, ജലദോഷമാണ്. മൃഗങ്ങൾ അതല്ല അവസ്ഥ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം അവർ ചികിത്സിക്കാൻ. അപ്പൊ അത് ഒരു ഗ്രേറ്റ് ജോബാണ് അല്ലേ. ഹലോ, നമസ്കാരം. നമസ്കാരം, എങ്ങനെ പേര്? കോശി. കോശി ചായ സ്റ്റാർട്ട് ചെയ്യട്ടെ? മലയാളത്തിൽ മാത്രം സംസാരിക്കുക, വേറെ ഒരു റൂളും ഇല്ല. 2 മിനിറ്റ് നേരം സംസാരിക്കുക, നിർത്താതെ സംസാരിക്കുക, അത്രേ ഉള്ളൂ.
ഓക്കേ, റെഡി സ്റ്റാർട്ട്. കോസ്റ്റ എവിടെ വർക്ക് ചെയ്യുന്ന? റെഡി സ്റ്റാർട്ട് ആയേ. വണ്ടിയുടെ വണ്ടിയുടെ കച്ചവടം ചെയ്യുന്ന ജോലി ആണോ? എന്തായിട്ട് വർക്ക് ചെയ്യാ അവിടെ? ആണോ? ഏത് കമ്പനിയുടെ വണ്ടിയാ? ഓ, യൂസ് ചെയ്യുന്ന. കോസ്റ്റായൻ ഫസ്റ്റ് വിളിച്ചപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു ഇത് അധികം പോകത്തില്ലെന്ന്. കാരണം കോസ്റ്റായൻ കാരണം ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ, അതാണ്. അതുകൊണ്ടാണ് അത് യാ എന്നുള്ള ഒരു രീതി വന്നായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ആ പേടിക്കണ്ട, ഇത് പെട്ടെന്ന് പോകും. എന്തായാലും വിളിച്ചാലും സന്തോഷം കോശിച്ചായ. എനിക്ക് ഉണ്ട് ഒരു ഇന്റിമേറ്റ്, എൻ്റെ കോശിച്ചായൻ. എൻ്റെ കോശിച്ചായൻ അബുദാബിയിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കോശിച്ചായൻ ഉണ്ട്. ടാറ്റാ ബൈ. നമ്മുടെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് കോശി എന്ന് പറഞ്ഞിട്ട്, ജോൺ കോശി. ജോൺ കോശി ഞാനൊക്കെ ഒരുപാട് അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് കോശി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കോശിച്ചായ എന്ന് പെട്ടെന്ന് തന്നെ വിളിക്കുന്നത്. നമുക്ക് അങ്ങനെയുണ്ടല്ലോ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരെ വിളിക്കുന്ന ആ പേര് തന്നെ അങ്ങോട്ട് വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഭാഗ്യം കൂടി നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ, ബോൺവേയിൻ്റെ ട്രാവൽ ബാഗാണ് നിങ്ങൾക്ക് സമ്മാനം തരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടിവിയുടെ വോളിയം തീരെ ആവശ്യമില്ല, അങ്ങനെ വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട് ഫോണിലൂടെ മാത്രം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പേര് പറഞ്ഞിട്ട് പോവാം. ഹലോ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. അതിലെ പേര് പറയൂ. ദീപ. ദീപ. ഓക്കെ, ദീപ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. ദീപ, എന്ത് ചെയ്യാണ്? എന്തായിട്ടാ? രോഗിയായിട്ടാണോ? പിന്നെ ആണോ? എന്തൊക്കെ ഇപ്പൊ പൊതുവെ ഈ ഓരോ സീസൺ അനുസരിച്ച് ഓരോ അസുഖങ്ങൾ ഉണ്ടാവല്ലോ, പനി, ജലദോഷം, ഛർദ്ദല്, അങ്ങനെ ഓരോ ഇതുണ്ടാവും. അപ്പൊ ഏതാണ് ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തെ സീസൺ അസുഖം എന്താണ് ശരിക്ക്? ഇപ്പൊ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. അത് ശരി. നാട്ടില് ഇത് ഇതേ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. അപ്പൊ നാട്ടില് ഏതും ഇവിടുത്തതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ ഏതാ കുറച്ചും കൂടി സൗകര്യം ജോലി ചെയ്യാനും എല്ലാം കൊണ്ടും ഒരു എളുപ്പം എവിടെയാ? നാടാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം എന്തുണ്ടാ? അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നാട്ടില് നിയമം അത്ര ശരിയല്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രശ്നം തന്നെയാണ്. ഇവിടെ നിയമം നല്ല സ്ട്രോങ് ആണ്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്നതാണ്. പക്ഷെ നാട്ടിൽ അത്ര വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞത്, അല്ലേ? ആ മനസ്സിലായി. അപ്പൊ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? ആ അത് ശരി, ഹസ്ബൻഡ് ഒക്കെ ഉള്ള ആളാണ്. ഞാൻ വിചാരിച്ചത് ഭർത്താവ് വല്ലതും ആയിരിക്കും. ഞാനിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു ഇത് ഭർത്താവായിരിക്കും ഉണ്ടാവുന്നതെന്ന്. അപ്പൊ ഹസ്ബൻഡ് ഒക്കെ ഉള്ള ആളാണ്, അപ്പൊ വലിയ ആളാണ്. അപ്പൊ ശരി, എന്നാല് വിളിച്ചത് സന്തോഷം. ഓക്കെ, ടാറ്റാ ബൈ. അപ്പൊ നമ്മുടെ ദീപക്ക് ഹസ്ബൻഡ് ഉണ്ട്, മനസ്സിലായല്ലോ. ഹസ്ബൻഡ് ഉള്ള ഒരാളാണ് ഇപ്പൊ വിളിച്ചത്. അപ്പോൾ ബോൺവേയിൻ്റെ ട്രാവൽ ബാഗ് ഇതുവരെ കിട്ടാൻ യോഗ്യനായിട്ട് കിടക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ജോയ് ചേട്ടനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇനിയും ആളുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് നറുക്കെടുക്കേണ്ട വരുള്ളൂ, ഇല്ലെങ്കിൽ നറുക്കെടുക്കേണ്ടതേ വരില്ല. ഹലോ, നമസ്കാരം. ബോൺവേയ്സ് ട്രാവൽ ബാഗ് എൻ്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഫൈസൽ. ഫൈസൽ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ ഫൈസൽ, റെഡി സ്റ്റാർട്ട്. അപ്പോൾ ഫൈസൽ എന്ത് ചെയ്യാ? എവിടുന്നാ നന്നാക്കുന്നേ പൊതുവേ? എവിടെയാ ഷോപ്പ്? എവിടെയാ? ദുബായിൽ. എവിടെ? ഏത് ഏരിയയിലാ? ദേര ദുബായ്. അതിന്റെ ഏത് ഏരിയയിൽ, ഏത് ഏരിയയിലായിട്ട് വരും ദേര ദുബായ്? ദേര ദുബായ് ഒരുപാടുണ്ട്. ദേരല്ലോ, നമ്മള് വരാൻ വേണ്ടിയല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെ വരും അവിടെ ഷോപ്പില്? അങ്ങനെ പറ, അതല്ലേ സ്ഥിരമായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സ്ഥലമാണ്, പക്ഷെ പേര് ഓർക്കുന്നില്ല അല്ലേ? ആ ശരി, മിടുക്കനാണ് കേട്ടോ. അപ്പൊ മൊബൈലൊക്കെ എങ്ങനെ എവിടെയെങ്കിലും റിപ്പയർ ചെയ്ത് അവിടെ വെച്ചാ പിന്നെ അങ്ങ് മറന്നുപോ? ആ അല്ല, പിന്നെ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന സ്ഥലം മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലോ. അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ ഇത് മൊബൈൽ ടെക്നിക്കൽ എവിടുന്നാ പഠിച്ചത്? എവിടെയാ പഠിച്ചത്? ഏത് സ്കൂളിലാ പഠിച്ചത്? കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ബ്രിഡ്കോ ആണോ പഠിച്ചത്? ബ്രിഡ്കോ ആണോ പഠിച്ചത്? അത് ശരി. അപ്പൊ നാട്ടിലെവിടെയാ?
പരപ്പനങ്ങാട് ഏത് ജില്ലയിലാ? അത് മലയാളം അല്ലാത്തതാണ്, സാരമില്ല. ഇപ്പൊ റൂമിൽ എത്ര പേരുണ്ട്, കൂട്ടുകാർ എത്ര പേരുണ്ട് റൂമിൽ? 12 പേരുണ്ട് റൂമിൽ. അപ്പൊ വലിയ 2-bedroom ഹാളൊക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനെ, എല്ലാരും നാട്ടുകാരാണോ, എങ്ങനെയാണ്? ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കണോ? പിന്നെ അതെ, അപ്പൊ ഇതൊരു സംസ്ഥാനാണ്. അത് ശരി. അപ്പൊ എല്ലാരും ആയിട്ട് നല്ല കമ്പനിയാണോ? അത് എല്ലാവരുടെയും പേരൊക്കെ അറിയോ? എല്ലാരും പരസ്പരം നല്ല പരിചയമാണ്? എല്ലാരും പരസ്പരം എപ്പോഴും കാണുമോ, ഒരു അറ്റ്ലീസ്റ്റ് ഫ്രൈഡേ എങ്കിലും? ആണോ? അപ്പൊ എല്ലാരും എങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ എന്തായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന? വർക്കായി പോയില്ലേ ഫൈസലെ? ഞാൻ വിചാരിച്ചു ഫൈസലിന് ഒരു സമ്മാനം കിട്ടാനുള്ള ചാൻസിലേക്കെങ്കിലും പോകുന്നു. ഇത്രയും സമയം സംസാരിച്ചിട്ട്, 1:40 വരെ സംസാരിച്ചിട്ട് അവസാനം വർക്ക് ചെയ്തു പോയി. സാരമില്ല ഫൈസലെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഫൈസൽ, റമദാൻ കരീം. ഓക്കെ, താങ്ക് യു, ബൈ ടാറ്റ. അപ്പോൾ ഫൈസലാണ് വിളിച്ചത്. ഫൈസൽ മൊബൈൽ റിപ്പയറിംഗ് ആണ്, മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്നതാണോ? ഇപ്പോൾ ഈ ബ്രിഡ്കോ ആണോ എന്ന് ചോദിച്ചപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചാണ് ഇതെന്താണ് സനീഷ് ഈ ബ്രിഡ്കോ ആണോ എന്നൊക്കെ ചോദിക്കണേ. കേരളത്തിൽ ഏറ്റവും ആദ്യം വന്നൊരു മൊബൈൽ റിപ്പയറിംഗ് ടെക്നോളജി ആരംഭിച്ചത് ബ്രിഡ്കോ എന്ന് പറയുന്നൊരു ടീമാണത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാപനമാണ്, അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത്. നാട്ടിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഹലോ, നമസ്കാരം. ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം, അറിയത്തില്ല. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പേരെങ്ങനെയാ? അഞ്ജന. വന്ദന. വന്ദന, വന്ദന, വന്ദന. വന്ദന എന്താ ചെയ്യുന്നേ, വർക്ക് എവിടെ ചെയ്യുന്നേ? എന്തായിട്ട് വർക്ക് ചെയ്യാ? ഓ, ഡ്രാഫ്റ്റ് മാൻ ആണ്. എന്തിന്റെ ആണ്, സിവിൽ ആണോ, മെക്കാനിക്കൽ ആണോ, ഇലക്ട്രിക്കൽ ആണോ, എന്താണ്? സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത് അല്ലേ? അത് ശരി. സിവിൽ എഞ്ചിനീയറിംഗ് ഏതാ, എവിടെ നിന്നാ ചെയ്തത്? ഏത് കോളേജിലാ പഠിച്ചേ? കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഔട്ടാണ്, പിന്നെന്താ കോളേജിന്റെ പേര്? കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഔട്ടായിരുന്നു, പിന്നെ ഈ കോളേജിന്റെ പേരൊന്നും പറയേണ്ട കാര്യമില്ല ഇനി. ഓക്കെ, എന്തായാലും വിളിച്ചാൽ സന്തോഷം. വന്ദന, വീണ്ടും ഇടക്കിടക്ക് വിളിക്കുക. ഓക്കെ, സിവിൽ എഞ്ചിനീയർ ആണ്. സിവിൽ എഞ്ചിനീയർ ഒരു കാലത്ത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആരും പോകത്തില്ലായിരുന്നു, കാരണം എല്ലാവരും പറയായിരുന്നു ഭയങ്കര കഷ്ടപ്പാടാ മോളെ, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാ മോനെ എന്ന് പറഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗിന് ആരും പോകത്തില്ലായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ്, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് മതി എന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ മെക്കാനിക്കൽ കിട്ടുമെന്ന് നോക്കും, അത് കിട്ടില്ലേ ഇലക്ട്രിക്കൽ കിട്ടുമെന്ന് നോക്കും, മെക്കാനിക്കൽ നോക്കും, ഒന്നും കിട്ടിയില്ലെങ്കിൽ സിവിലിന് പോയി കയറും. പിന്നെ കുറേ ആൾക്കാർ സിവില് മതി, സിവിലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടും സിവിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെയും കൂടി അഭിപ്രായം. കാരണം എപ്പോഴും നമ്മളിവിടെ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും എന്തുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ കോൺട്രാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും സിവിൽ എഞ്ചിനീയറിംഗ് ടീമായിരിക്കും. മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും അതെല്ലാം സബ് കോൺട്രാക്ടേഴ്സ് ആയിരിക്കും. എപ്പോഴും ഒരു പ്രൊജക്റ്റിൻ്റെ, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് അല്ലേ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്താ പേര്? ആന്റണി. കുറെ കാലമായി കണ്ടിട്ട് ആന്റണി, സന്തോഷം. ആന്റണി സുഖല്ലേ? ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ. ആന്റണി ഇപ്പൊ എത്രാം ക്ലാസ്സിലെത്തി? 12-ാം ക്ലാസ്സിലെത്തി. ഇപ്പൊ 12-ാം ക്ലാസ് കഴിഞ്ഞോ? ഇനി എങ്ങനെ തുടങ്ങാൻ പോന്നുള്ളോ? തുടങ്ങിയോ? എപ്പ തീരും? അടുത്തവല്ലേ തീരുള്ളോ? അതിനു മുമ്പ് തീർക്കാൻ വല്ല ഉപ്പുണ്ടോ? അതെന്താണ്, നമ്മക്ക് പറഞ്ഞു തീർത്താലോ? ആണോ, പരീക്ഷ ഏതിലാ എഴുതുന്നേ? പരീക്ഷക്ക് എത്ര പേപ്പർ ഉണ്ട്? എത്ര പേപ്പർ എഴുതണം പരീക്ഷ? 5 പേപ്പറാണോ? ഏതൊക്കെയാത്? മലയാളത്തിൽ പറ 5 വിഷയം ഏതൊക്കെയാ പറ? നോക്കിട്ട് പറഞ്ഞോ, കുഴപ്പമില്ല, സമയം കൂടും. പഠിക്കുന്ന ആളാ, ഇപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക.
മലയാളം ഒക്കെ ആ പിന്നെ അച്ഛനാ പഠിക്കുന്നത് അല്ലേ ഹിന്ദി ഹിന്ദി എന്ന് പറയരുത് മോനെ ഹിന്ദി എന്ന് പറഞ്ഞതിൽ ഔട്ടായി പോയി. ഹിന്ദി എന്ന് പറയരുത്, രാഷ്ട്രഭാഷ അതാണ് ഹിന്ദി. മലയാളത്തിൽ രാഷ്ട്രഭാഷയാണ് ഹിന്ദി. നമ്മൾ ഇംഗ്ലീഷ് രാഷ്ട്രഭാഷ. ഓക്കെ, എന്തായാലും വിളിച്ചാൽ സന്തോഷം. ആന്റണി, ഇനി മുതൽ ഹിന്ദി ഇംഗ്ലീഷ് പറയരുത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആംഗലേയ ഭാഷ എന്ന് പറയണം, ഹിന്ദി എന്ന് പറയുമ്പോൾ രാഷ്ട്രഭാഷ എന്ന് പറയണം കേട്ടോ. ഓക്കെ, നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി. ഹിന്ദി നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മൾ നാട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കത്തേ ഇല്ല ഹിന്ദി പഠിക്കണോ, എന്തിനാണ് ഹിന്ദി എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിൽക്കണമെങ്കിൽ ഹിന്ദി പഠിച്ചേ പറ്റുള്ളൂ, കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാരാണ് നാട്ടിൽ. നമ്മുടെ ബോൺവേജസ് ആണ് സമ്മാനങ്ങൾ തരുന്നത് എൻ്റെ മലയാളത്തിലൂടെ. ഹലോ, നമസ്കാരം. ബോൺവേജ് ട്രാവൽ ബാഗ് എൻ്റെ മലയാളത്തിലേക്ക് സുസ്വാഗതം. ആരാണ്? ബാലേട്ടൻ. ഓക്കെ ബാലേട്ട, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, റെഡി സ്റ്റാർട്ട്. ബാലേട്ടൻ എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? ബാലേട്ടൻ ഇവിടെ വന്ന കാലത്തും ഇപ്പോഴും തമ്മിൽ എന്താണ് ഏറ്റവും വലിയ വ്യത്യാസം തോന്നുന്നത്? അജഗജാന്തര വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ വന്ന സമയത്ത് ബാലേട്ടൻ എവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? യു എയില്? അബുദാബിയിലാണ്. ഇപ്പോഴോ? ഈ ഇത്രയും വർഷമായിട്ട് ഏതാണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണോ താമസം, അതോ ഭയങ്കരമായിട്ട് ദൂരങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? മുസഫ ടു അബുദാബി, അബുദാബി ടു ഷാബിയ, അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ താമസത്തില്? ഒരുപാട് വ്യത്യാസമുണ്ട്. കമ്പനിയിലോ? മണിമാളികയായി. അല്ല, ഇപ്പൊ ഈ കമ്പനി വല്ലതും മാറി 10-33 വർഷം കൊണ്ട്? ഓ, വർക്ക് ചെയ്യുന്ന പറ്റിയത് ബാലേട്ട, ഒരു ചെറിയൊരു അബദ്ധമാണ് അത്. കാരണം വർക്ക് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് ആയിപ്പോയി. എന്തായാലും ബാലേട്ടനെ പോലെ ഒരാൾ വിളിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഒരു 10-33 വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എന്നെക്കാൾ എന്റെ വയസ്സിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. എന്തായാലും വിളിച്ചാൽ സന്തോഷം ബാലേട്ട. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം താങ്ക് യു ബാലേട്ട. അപ്പൊ നമ്മളെ വയസ്സ് നമ്മൾ പറയുന്നതല്ല, എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കുക. 33 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയണ എന്റെ വയസ്സിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അല്ലേ. ഹലോ നമസ്കാരം, ബോൺവേജ് ട്രാവൽ ബാഗ് എന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ആരാണ്? മിഥുൻ. ഓക്കെ മിഥുൻ, ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. മിഥുൻ, മിഥുൻ എന്ത് ചെയ്യാ? ആണോ? എത്ര വർഷം പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട്? ആണോ? എത്രയിലാ പഠിക്കുന്നേ? 12 ആണോ? അപ്പൊ ഇപ്പൊ ആരുടെ കൂടെയാ വന്നിരിക്കുന്നത് ഇവിടെ വിസിറ്റ്? ആണോ? ചേച്ചി എന്ത് ചെയ്യാ? ചേച്ചി അവിടെ പഠിത്തം കഴിഞ്ഞിട്ട് നിക്ക. ചേച്ചിയും പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ നിക്കാണോ? അപ്പൊ അല്ല, ഇവിടെ ആരുടെ കൂടെയാ വന്ന? ചേച്ചിയും അനിയനും കൂടി ഇങ്ങോട്ട് വിസിറ്റിംഗ് വന്നാണോ? അതാ ചോദിച്ചത്. അച്ഛനെവിടെ വർക്ക് ചെയ്യുന്ന? ഇപ്പൊ എന്തായിട്ട് വർക്ക് ചെയ്യാ? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാ. എന്താ, ഏത് കമ്പനിയിലാ? സ്ഥാപനത്തിന്റെ പേര് മലയാളത്തിലാണെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ, ഇല്ല പറയണ്ട. ആണോ? അത് ശരി, കുഴപ്പമില്ല. അമ്മ വർക്ക് ചെയ്യണ്ടോ? വർക്ക് കുഴപ്പമില്ല. ഇപ്പൊ റംദാൻ ആയതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുകയാണ്. ഇപ്പൊ എല്ലാ ചെറിയ അളവുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഈ അമ്മ അപ്പൊ നിങ്ങളെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് വരുമോ? അമ്മ വരില്ല. അപ്പൊ എപ്പോഴും നിങ്ങളിങ്ങനെ ഇടക്ക് വെക്കേഷൻ ഇങ്ങോട്ട് വരുമോ? അല്ല, ഇപ്പൊ വെക്കേഷൻ ആണോ നാട്ടില്? പിന്നെ എങ്ങനെ അപ്പൊ ക്ലാസ് എന്ത് ചെയ്യും? എപ്പോഴാ ഇവിടെ വന്നത്? അപ്പൊ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ തിരിച്ചു പോന്നേ? അയ്യോ, അപ്പൊ ചേച്ചിയോ? ചേച്ചിയും വരുമോ? രണ്ടുപേരും. ചേച്ചി എന്താ ചെയ്യുന്നേ? പഠിത്തം കഴിഞ്ഞിട്ട് നിക്കും. അല്ല, എന്താ പഠിച്ചത്? പണിപാളി ചേച്ചി പഠിച്ചതാ ചോദിച്ചത്. ഞാൻ പഠിച്ചതല്ല, ഗസ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, കൃത്യമായിട്ട് പറഞ്ഞാ മതി.
എവിടെയാ പഠിച്ചത്? ഏത് കോളേജില? ഏത് കോളേജില? പേര് കോളേജ് എവിടെയാ? ഏത് ഏരിയയിലെ ഈ കോളേജ്? ഏത് നാട്ടിലാ? കോതമംഗലത്താ. അപ്പൊ കോളേജ് ഏത് ഏത് കോളേജാ? അയ്യോ, സർക്കാർ കോളേജ് എന്ന് പറയണ്ടായിരുന്നു, സർവകലാശാല എന്ന് പറയണ്ടേ. ഇത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു, ആ ആൻസർ വന്നിട്ട് ജയിച്ചു അല്ലെങ്കിൽ തോറ്റു എന്ത് വേണമെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴേക്കാണ് സർക്കാർ സർവകലാശാല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സംഭവം അടിച്ചേനെ. അപ്പൊ ഈ സർവകലാശാല എന്ന് പറയാൻ അറിയത്തില്ലായിരുന്നോ? ആ സാറല്ല മിഥുൻ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. നാളെ പോകുന്നതിന് ഞാൻ ഒരു ഹാപ്പി ജേണി ഇപ്പോഴേ പറയാണ് കേട്ടോ. എന്തായാലും പോയിട്ട് ഇനി ഇടക്കിടക്കൊക്കെ വരുമ്പോ കുത്തിരിക്കോമയോ എന്റെ മലയാളമോ അതുപോലെ വീഡിയോരോ എൻ ടിവിയും ഒക്കെ കാണണം. അപ്പോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ അപ്പൊ ബൈ മിഥുൻ, വിളിച്ചതിൽ സന്തോഷം. ഈ നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വരുന്നത് നല്ല രസമുള്ള കാര്യമാണ്. നാട്ടിലേക്ക് വിസിറ്റ് ചെയ്യുന്നതും അതിനേക്കാൾ രസമുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആളിൽ പോയിട്ട് അവരുടെ രസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. ബോൺവേസ് ട്രാവൽ ബാഗ് എന്റെ മലയാളത്തിലേക്ക് സുസ്വാഗതം. ആരാണ്? മിനി. ഓക്കെ, മിനി മിനി ചേച്ചിയാണോ? ഓക്കെ മിനി ചേച്ചി, അപ്പൊ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. മിനി ചേച്ചി എന്ത് ചെയ്യാ? ഹൗസ് വൈഫാണോ? അത് ശരി. വീട്ടമ്മയാണോ ഹൗസ് വൈഫാണോ? ഇപ്പൊ തീരുമാനം എടുക്കണം. ആണോ? ഹൗസ് വൈഫ് ആയിട്ട് എത്ര വർഷമായി? ഉയ്യോ, 10-20 വർഷമായി. അപ്പൊ ഗൾഫിൽ വന്നിട്ട് എത്ര വർഷമായി? ഗൾഫ് എന്ന് പറയുന്നത് മലയാളമല്ല, ഞാനത് പലപ്പോഴും പറയാറുണ്ട്. ഗൾഫ് എന്ന് പറയല്ലേ, ഗൾഫ് എന്ന് പറഞ്ഞാൽ മലയാളമല്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഗൾഫ് എന്ന് പറഞ്ഞാല് ഡിക്ഷണറിയിൽ കാണുന്നത് ആഴക്കടലിന് അക്കരെ എന്നാണ്. ആ, അപ്പൊ ഈ ഗൾഫ് എന്ന് ഒരിക്കലും പറയരുത്. അത് ഇംഗ്ലീഷ് ആണെന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഒരിക്കലും പറയരുത് എന്നല്ല. നമ്മളൊക്കെ ഗൾഫുകാരാണ്, ഗൾഫുകാർ. പണ്ടൊക്കെ ഗൾഫ്, പേർഷ്യ എന്നൊക്കെയാണ് പറയാറ്. എന്തായാലും മിനി ചേച്ചി വിളിച്ചതിൽ 1000 സന്തോഷം. താങ്ക് യു, ബബായ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു വേറൊരു കാര്യമുണ്ട് പറയാനായിട്ട്. ഇന്ന് ഞാനിവിടെ പേരെഴുതിക്കൊണ്ട് ഓരോരോ ആൾക്കാരെയും വിജയിക്കുന്ന ആൾക്കാരെ പേരെഴുതുന്നുണ്ട്. ആദ്യം വിളിച്ച ജോജിച്ചേട്ടൻ ഒഴികെ ഇതുവരെ വേറെ ആരും തന്നെ വിൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലൊക്കെ വിൻ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലൊക്കെ വിൻ ചെയ്താലേ എനിക്ക് അവസാനം ഒന്ന് നെറുക്കിട്ടെടുക്കാൻ പോലും പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു സങ്കടം. നെറുക്കിട്ടെടുക്കുന്ന ഒരു രസമാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെന്താ? അഷറഫ്. അഷറഫ്, അഷറഫ് നല്ല പേരാണ്. അഷറഫ് കാ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ഈ അഷറഫ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്നെക്കാളും വയസ്സ് മൂത്ത ഒരാളായിരിക്കും. കാരണം ആ പേരിന്റെ കാലഘട്ടം വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലേ. പുതിയ കുട്ടികളെന്നല്ല, അതിപ്പൊ ഈ അഷ്റഫ് ഖാന്റെ ഏജ് കഴിഞ്ഞിട്ട് ഒരു 5 കഴിഞ്ഞിട്ട് പോലും ഈ അഷ്റഫ് എന്നുള്ള പേര് അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. അതാണ്, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പല പേരുകൾക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട്. ആ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്നെക്കാൾ കുറച്ച് മൂത്തതാണ്. ഇപ്പൊ ഈ സന്തോഷ് എന്നുള്ള പേര് കേട്ടാ എനിക്കറിയാം അത് എന്നെക്കാൾ കുറച്ച് മൂത്ത ആൾക്കാരുടെ പേരാണെന്ന്. അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ട്. അതൊന്ന് ഇനി അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാ മതി. എന്തായാലും അഷ്റഫ് കെ എവിടെയാ വർക്ക് ചെയ്യുന്നേ? എന്തായിട്ട് വർക്ക് ചെയ്യാ അഷ്റഫ് കാ? ആണോ? എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? ഗൾഫ് ജീവിതം തുടങ്ങിട്ട് എത്ര വർഷമായി? 15 വർഷമായി. അപ്പൊ വന്നു മുതൽ ഒരേ കമ്പനി തന്നെയാണോ വർക്ക് ചെയ്യുന്നേ? അതെ, വന്ന് ഇറങ്ങിയ മുതൽ ഒറ്റ കമ്പനിയിലാണ്. ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അതെ. അപ്പൊ ഒന്ന് ചേഞ്ചസ് ഒക്കെ വേണമെന്ന് തോന്നാറുണ്ടോ? അതാണ്, അത് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ ശമ്പളത്തിനേക്കാളും മുകളിലൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ, മനസമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് മനസമാധാനത്തോടെ ദിവസവും രാവിലെ എഴുന്നേറ്റ് പോകാനും വൈകുന്നേരം തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്ര വർഷം വേണേലും വർക്ക് ചെയ്യും അല്ലേ. അതാണ് അതിന്റെ പ്രധാനം. അപ്പൊ ഫാമിലി ഇവിടെ ഉണ്ടോ? ആണോ? അവര് വർക്ക് ചെയ്യണ്ടോ? വൈഫ് വർക്ക് ചെയ്യണ്ടോ? ആ ശരി. എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഏത് സ്കൂളിലാ? ആ ശരി. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പം കുറച്ച് ആ ഒരു റേഞ്ച് ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ എനിക്കിതൊന്നും മലയാളത്തിൽ മാത്രം ഇംഗ്ലീഷിൽ പറയിപ്പിക്കാൻ പറ്റുമെന്ന് വല്ല വിശ്വാസം ഉണ്ടോ?
നിങ്ങളെ എനിക്ക് എന്തായാലും മാക്സിമം ജയിക്കാൻ വേണ്ടിട്ട് മാത്രല്ല, 2 മിനിറ്റ് 10 സെക്കൻഡ് ആയി എന്തായാലും വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വിളിച്ചാൽ വളരെ സന്തോഷം, കാരണം ഇന്ന് 2-ാമത്തെ വിന്നറാണ്. എനിക്കറിയത്തില്ല ഇത്ര വരെ വേറെ ആരും വിജയിച്ചിട്ടില്ല. എന്തായാലും അഷ്റഫ് കാ വിളിച്ചാൽ 1000 സന്തോഷം. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് പോണ്ടേ നമ്മുടെ